ഹെയർ ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ ബൈ ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ നെറ്റ് ലോസ് ഒക്കെ ആണുങ്ങളുടെ ഹെയർ ഹെയർസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻറ് ആണ് സ്കാൽപ്പിലുള്ള ഫൈവ് ആൽഫർഡേഴ്സ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കൽസിനെ ചുരുക്കുന്നു അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഡേ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരായ അതിരൂക്ഷ വിമർശനവുമായി രാഷ്ട്രപതി ദ്രൗപതി മുർമു സ്ത്രീകളെ അപമാനിച്ചവർ മാന്യന്മാരായി സമൂഹത്തിൽ വിലസുന്നുവെന്നും ഏറ്റവും ദുഃഖകരമായ കാര്യമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു തിരകൾ കുറ്റവാളികളെ പോലെ ഭയന്ന് ജീവിക്കുന്നു ഈ സാഹചര്യം മാറണമെന്നും അതിനായി സർക്കാരും നിയമസംവിധാനവും പോലീസും ഒന്നിച്ചു നീങ്ങണമെന്നും ദ്രൗപതി മുർമു ആവശ്യപ്പെട്ടു പല കേസുകളിലും ഈ സാഹചര്യം കാണുന്നുണ്ടെന്നും ഒരു കേസിലും നീതി വൈകരുതെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു വിദ്വേഷം രാഷ്ട്രീയായുധമാക്കി അധികാരത്തിന്റെ പടവുകൾ കയറിയവർ തുടർച്ചയായി രാജ്യത്തുടനീളം ഭീതിയുടെ വാഴ്ചയാണ് സ്ഥാപിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബിജെപി സർക്കാരിൽ നിന്ന് ഈ കുബുദ്ധികൾക്ക് സ്വതന്ത്രമായ കൈത്താങ്ങ് കിട്ടിയതുകൊണ്ടാണ് അതിനുള്ള ധൈര്യം അവർ വളർത്തിയെടുത്തത് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിംങ്ങൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ തുടരുകയാണ് സർക്കാർ സംവിധാനങ്ങൾ നിശബ്ദ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ് ഇന്ത്യയുടെ സാമുദായിക ഐക്യത്തിനും ഇന്ത്യയിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കും നേരെയുള്ള ഏതൊരാക്രമണവും ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണെന്നും ബിജെപി എത്ര ശ്രമിച്ചാലും എന്ത് വില കൊടുത്തും വിദ്വേഷത്തിനെതിരെ ഇന്ത്യയെ ഒന്നിപ്പിക്കുന്ന ഈ ചരിത്രപരമായ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കുമെന്നും രാഹുൽ എക്സിൽ കുറിച്ചു ബീഫ് കൈവശം വെച്ചെന്നാരോപിച്ച മഹാരാഷ്ട്രയിലെ താനയിൽ എഴുപത്തിരണ്ടുകാരനെയും ഹരിയാനയിലെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട യുവാവിനെതിരെയുമുണ്ടായ ആൾക്കൂട്ട ആക്രമണങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് രാഹുലിന്റെ കുറിപ്പ് സംസ്ഥാന പോലീസിലെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ഗുരുതരാരോപണവുമായി പി വി അൻവർ എം എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്നും അധോലോക ഭീകരൻ ദാവൂദ് ഇബ്രാഹിമിനെ അദ്ദേഹം മാതൃകയാക്കുന്നുവെന്നും പി വി അൻവർ പറഞ്ഞു കൂടാതെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പരാജയമാണെന്നും മുഖ്യമന്ത്രി ഇവരെ ഏൽപ്പിച്ച ചുമതലകൾ അവർ കൃത്യമായി ചെയ്തില്ലെന്നും പി വി അൻവർ കുറ്റപ്പെടുത്തി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ ഡി ജി പിയോട് റിപ്പോർട്ട് തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനു പിന്നാലെ ഐ പി എസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകേണ്ട റിപ്പോർട്ടിനെക്കുറിച്ച് ചർച്ച നടന്നതായാണ് സൂചന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ പി വി അൻവർ എംഎൽഎ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്നാണ് വിശ്വസിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷം മുൻപുന്നയിച്ച ആരോപണങ്ങളാണിതെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ പിണറായി വിജയന് യോഗ്യതയില്ലെന്നും മുഖ്യമന്ത്രി സ്വയം രാജിവയ്ക്കണമെന്നും ആരോപണ മുഴുവൻ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യണമെന്നും വി ഡി സതീശൻ പറഞ്ഞു പി വി അൻവർ എംഎൽഎ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിഷ്പക്ഷവും സത്യസന്ധവുമായ അന്വേഷണം നടത്തണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ആവശ്യപ്പെട്ടു ഫോൺ ചോർത്തൽ കൊലപാതകം സ്വർണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം എന്നിവ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് എ ഡിജിപിക്കെതിരെ എം എൽ എ ഉന്നയിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ എം എൽ എ പി വി അൻവർ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രി തന്നെ ഇതിന് മറുപടി പറയണം എ ഡിജിപി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് എ ഡി ജെ പി മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നുവെന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണോ ഫോൺ ചോർത്തുന്നതെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു പി വി അൻവർ എസ് പി ഓഫീസിന് മുന്നിൽ നടത്തിയ സമരത്തിലും പുറത്തുവന്ന വിവാദ ഓഡിയോയിലും കടുത്ത അതൃപ്തിയിൽ സി പി എം സി പി എം മുന്നറിയിപ്പുകൾ പരസ്യമായി തള്ളിക്കൊണ്ടുള്ള പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ ആഭ്യന്തര വകുപ്പും പാർട്ടിയും കടുത്ത സമ്മർദ്ദത്തിലായി ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണെന്നാണ് അജിത് കുമാറിനും പി ശശിക്കുമെതിരായ ആരോപണങ്ങളിലൂടെ എം എൽ എ വിമർശിക്കുന്നത് എം എൽ എ പി വി അൻവറിന്റെ ആരോപണങ്ങളുടെ ഗൌരവം ഉൾക്കൊള്ളാൻ കഴിയുന്ന പാർട്ടിയാണ് സി പി എം എന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എ ഡിജിപി മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നുവെന്ന ആരോപണം ആരോപണങ്ങളുടെ ഗൌരവം ഉൾക്കൊള്ളാനുള്ള കെൽപ്പ് സിപിഎമ്മിനുണ്ടെന്നും പറഞ്ഞ ബിനോയ് വിശ്വം എൽ ഡി എഫിൽ പറയേണ്ടത് അവിടെ പറയുമെന്നും കൂട്ടിച്ചേർത്തു അൻവറിന്റേത് ഭീതിപ്പെടുത്തുന്ന വെളിപ്പെടുത്തലാണെന്നും ഗൌരവതരമായ ആരോപണങ്ങളാണെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു എ ഡി ജി പി അജിത് കുമാറിനെ സർവീസിൽ നിന്നും നീക്കണം എ ഡി ജി പിരം കലക്കിയെന്ന് ഭരണപക്ഷ എം എൽ തന്നെ സമ്മതിച്ചുവെന്നും മുരളീധരൻ പറഞ്ഞു എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്നും ഇ പി ജയരാജനെ മാറ്റിയ സി പി എം നടപടിയിൽ പ്രതികരിച്ച് കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ തന്നെ കണ്ടതാണ് ഇ പി എസ് നിന്നും നീക്കാൻ കാരണമെന്നത് അത്ഭുതപ്പെടുത്തിയെന്നാണ് എക്സിലൂടെ ജാവദേക്കർ പ്രതികരിച്ചത് സി പി എം നടപടി ഏകാധിപത്യ മനോഭാവത്തിന്റെയും തൊട്ടുകൂടായ്മയുടെയും അസഹിഷ്ണുതയുടെയും തെളിവെന്നും ജാവ്ദേക്കർ അഭിപ്രായപ്പെട്ടു മുൻ എഐസിസി അംഗം സിമി റോസ്ബെൽ ജോണിനെ കോൺഗ്രസ്സിൽ നിന്നും പുറത്താക്കി മറ്റു നേതാക്കളുടെ പിന്തുണ ഉണ്ടായിട്ടും പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് വരാൻ വി ഡി സതീശൻ അനുവദിക്കുന്നില്ല എന്ന ആരോപണമാണ് കഴിഞ്ഞ ദിവസം സിമി സ്വകാര്യ ടി ചാനലിലൂടെ ഉന്നയിച്ചത് കോൺഗ്രസിലെ വനിതാ നേതാക്കളെ അടക്കം അധിക്ഷേപിച്ച സിമി റോസ്ബെൽ ജോണിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കെ പ്രസിഡന്റ് കെ സുധാകരൻ എം പി പുറത്താക്കിയതായി കെ ജനറൽ സെക്രട്ടറി എം ലിജുവാണ് അറിയിച്ചത് പാർട്ടിയിൽ നിന്നും തന്നെ പുറത്താക്കിയതിന് പിന്നിലെ കാരണം വിശദീകരിക്കണമെന്ന് സിമി റോസ്ബെൽ ജോൺ അന്തസ്സും ആഭിജാതൃവുമുള്ള സ്ത്രീകൾക്ക് കേരളത്തിലെ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ പറ്റില്ലെന്നും ലതിക സുഭാഷ് പത്മജ എന്നിവരെ അപമാനിച്ചു വിട്ടതാണെന്നും സിമി റോസ്ബെൽ ജോൺ പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾക്കെതിരായ സിമിയുടെ ആരോപണം പാർട്ടിയിലെ വിവിധ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അപമാനകരമാണെന്നും അതവർ ചെയ്യരുതായിരുന്നുവെന്നും മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്നും വി ഡി സതീശൻ ഒരാൾക്ക് കിട്ടിയില്ലെന്നു കരുതി സ്ഥാനം കിട്ടിയവരെല്ലാം മോശമായ വഴിയിലൂടെയാണ് വന്നതെന്ന് പറയുന്നത് ശരിയല്ലെന്നും സതീശൻ വ്യക്തമാക്കി വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾക്ക് വില വർദ്ധിപ്പിച്ചു വാണിജ്യ സിലിണ്ടറുകൾക്ക് വടകരയിലെ കാഫിർ സ്ക്രീൻഷൂട്ടിന്റെ സൃഷ്ടാക്കളും പ്രചാരകരുമായി കുറ്റവാളികളെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വേട്ടക്കാരെയും സംരക്ഷിക്കുന്നതെന്ന് ആരോപിച്ച് ഇന്ന് യുഡിഎഫ് പ്രതിഷേധം പിണറായി സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് യുഡിഎഫ് അറിയിച്ചു സംസ്ഥാനത്ത് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ട് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടുള്ളതല്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്ന കുറിപ്പുമായി നടൻ മമ്മൂട്ടി സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ലെന്നും അങ്ങനെ ഒന്നിനെ നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമയെന്നും അദ്ദേഹം പറഞ്ഞു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമ തടസ്സങ്ങളുണ്ടെങ്കിൽ ആവശ്യമായി നിയമനിർമ്മാണം നടത്തണമെന്നും ആദ്യന്തികമായി സിനിമ നിലനിൽക്കണമെന്നും അദ്ദേഹത്തിന്റെ കുറിപ്പിലുണ്ട് ഹർജിയിൽ തീർപ്പാകും വരെ അറസ്റ്റ് തടയണമെന്ന ആവശ്യവുമായി നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യം തേടി ഇന്ന് കോടതിയെ സമീപിക്കും അതേസമയം ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ പ്രതികളായ നടൻ മുകേഷിന്റെയും അഭിഭാഷകൻ വി എസ് ചന്ദ്രശേഖരന്റെയും മുൻകൂർ ജാമ്യാപേക്ഷകൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും ഇരുവർക്കും ജാമ്യം പ്രോസിക്യൂഷൻ നിലപാട് സിദ്ദിഖിനെതിരെ ലൈംഗികാതിക്രമ കേസിൽ പരാതിക്കാരിമൊത്ത് തെളിവെടുപ്പ് നടത്തി പോലീസ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ എത്തിയായിരുന്നു തെളിവെടുപ്പ് സിദ്ധിഖ് താമസിച്ച മുറി പരാതിക്കാരി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തു സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നൽകിയ ലൈംഗിക അതിക്രമ പരാതിയിൽ തെളിവെടുപ്പ് സംഭവ ദിവസം നടി താമസിച്ച എറണാകുളം കത്രി ഹോട്ടലിലാണ് തെളിവെടുപ്പ് നടിയുടെ സുഹൃത്തും ഡോക്യുമെന്ററി സംവിധായകനുമായി കേസിലെ പ്രധാന സാക്ഷി ജോഷി ജോസഫിനെയും എത്തിച്ചാണ് തെളിവെടുപ്പ് നടന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടികളൊന്നും കൈക്കൊള്ളാത്തതിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ റിപ്പോർട്ടിൽ സിപിഎം നേതാക്കൾ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തൊക്കെയോ മറച്ചുവെക്കുന്നുണ്ടെന്നും അദ്ദേഹം പാലക്കാട്ട് ആരോപിച്ചു ലൈംഗിക അതിക്രമം പോലെ തന്നെ ഗൌരവമുള്ളതാണ് തൊഴിലിടത്തെ ലിംഗവിവേചനമെന്നും സിനിമയിലെ വനിതകളുടെ സംഘടനയായ ഡബ്ല്യു മലയാള സിനിമാ മേഖലയിൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്നും സിനിമാ വ്യവസായത്തെ ഒരുമിച്ച് പുനർനിർമ്മിക്കാമെന്നും ഡബ്ല്യു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരെ മാറ്റി നിർത്തുന്ന പുരുഷാധിപത്യ സമീപനമാണ് മലയാള സിനിമാ മേഖലയിലുള്ളതെന്ന് നടി വിംസി അലോഷ്യസ് ആരോപിച്ചു തെറ്റായ കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നവർക്കെതിരെ ഗോസിപ്പുകൾ പറഞ്ഞു പരത്തും പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ നേതൃത്വത്തിലാണ് ഇതുണ്ടാകുന്നതെന്നും മിൻസി വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ മേഖലകളിലുണ്ടായ വെളിപ്പെടുത്തലുകളിൽ പരാതി ഉന്നയിക്കുന്നവരുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടതെന്ന് സംവിധായകൻ ജിയോ ബേബി മലയാള സിനിമാ മേഖലയിൽ ഇത് വലിയ മാറ്റത്തിന് കാരണമാവും മാറ്റം കൊണ്ടുവരുന്നത് ഡബ്ല്യു സി സിയാണ് പെണ്ണുങ്ങളാണ് എന്നുള്ളത് ചരിത്രത്തിൽ ഓർമ്മിപ്പിക്കപ്പെടുമെന്നും ജിയോ ബേബി കൂട്ടിച്ചേർത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മുഴുവൻ കാര്യങ്ങളും വസ്തുതാപരമായി ശരിയല്ലെന്ന് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ എന്നാൽ സിനിമാ മേഖല പവിത്രമായതാണെന്ന മിന്ത്യാബോധം ഫെഫ്കയ്ക്കില്ലെന്നും ഹേമ റിപ്പോർട്ടിലെ പേരുകൾ പുറത്തുവരണമെന്നാണ് ഫെഫ്കയുടെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി താരസംഘടന അമ്മയുടെ ഓഫീസിൽ വീണ്ടും പോലീസ് പരിശോധന പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ് ഓഫീസിലെത്തി പരിശോധന നടത്തിയത് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കാനായിരുന്നു പരിശോധനയെന്ന് പോലീസ് പറയുന്നു ഇടവേള ബാബുവിനെതിരായ കേസ് അന്വേഷിക്കുന്ന സംഘമാണ് അമ്മയുടെ ഓഫീസിലെത്തിയത് സംഘടനയിലെ അംഗത്വവുമായി ബന്ധപ്പെട്ടും ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമുള്ള രേഖകളിൽ വ്യക്തത വരുത്താനായിരുന്നു പരിശോധന കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാടി പദ്ധതിയുടെ ഭാഗമായ പാലക്കാട് ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്ററിന് അനുമതി ലഭിച്ചതോടെ അതിവേഗം തുടർ പ്രവർത്തനങ്ങൾ നടത്താനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ വ്യാജമായി പേര് ചേർക്കുന്നവർക്കെതിരെയും വ്യാജ കാർഡുണ്ടാക്കി വിതരണം നടത്തുന്നവർക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത്തരം കാർഡുകൾ ഉപയോഗിച്ചാൽ ചികിത്സാനുകൂല്യം ലഭിക്കില്ല സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിലൂടെ സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കാസ്പെന്നും മന്ത്രി പറഞ്ഞു പാലക്കാട്ടെ ബിജെപി പരിപാടിയിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് വിട്ട മുൻ എം എൽ എ വി ഗോപിനാഥും ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ പൌരപ്രമുഖരുമായി നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് എ വി ഗോപിനാഥ് എത്തിയത് വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്നും കർഷകരുടെ പ്രശ്നം ഉന്നയിക്കാനാണ് എത്തിയതെന്നും എ വി ഗോപിനാഥ് പ്രതികരിച്ചു ഓണത്തിന് ഇതാണോ

ഡ്രോണുകളിൽ നിന്ന് ബോംബുകളിട്ടെന്നും പോലീസ് പറയുന്നു ആന്ധ്രാപ്രദേശിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷ മുൻനിർത്തി നിരവധി ട്രെയിനുകൾ റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു കേരളത്തിലൂടെ ഓടുന്നവയിൽ ശബരി എക്സ്പ്രസ് ആണ് പൂർണ്ണമായും റദ്ദാക്കിയത് കേരള എക്സ്പ്രസ് ഉൾപ്പെടെ ഏതാനും ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് അറിയില്ലെന്ന് തെന്നിന്ത്യൻ സൂപ്പർ താരം രജനീകാന്ത് തമിഴ് സിനിമയിലും ഹേമ കമ്മിറ്റി മാതൃകയിൽ സമിതി വേണോ എന്ന ചോദ്യത്തിന് തനിക്കറിയില്ലെന്നായിരുന്നു രജനീകാന്തിന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രാജ്യത്തെ നിരക്കുകളിൽ അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ബസ്സുകൾ മാത്രമേ അനുവദിക്കൂ എന്ന് വ്യക്തമാക്കി റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ബസ്സുകളുടെ നിർമ്മാണത്തിൽ പഴയ രീതി മാറ്റാനാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു മീററ്റ് ലക്നൌ മധുര ബംഗളൂരു ചെന്നൈ നാഗർകോവിൽ എന്നീ റൂട്ടുകളിലാണ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുക പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഉത്തർപ്രദേശ് തമിഴ്നാട് കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമായിരിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകാനുള്ള നീക്കവുമായി ബംഗാൾ സർക്കാർ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച് വനിതാ ശിശുക്ഷേമ മന്ത്രി ദേവി ബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു പ്രക്ഷോഭം ശക്തമായപ്പോൾ ശ്രദ്ധ തിരിക്കാനുള്ള മമതയുടെ അടവാണിതെന്നാണ് ബിജെപിയുടെ വിമർശനം ഫാസ്ട്രാഗ് കോടതികളെ നോക്കുകുത്തികളാക്കിയെന്നും മന്ത്രി അന്നപൂർണദേവി ബംഗാൾ മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ കുറ്റപ്പെടുത്തി പശ്ചിമബംഗാളിൽ ബലാത്സംഗ കേസ് പ്രതികൾക്ക് വേഗത്തിൽ വധശിക്ഷ ഉറപ്പാക്കുന്ന നിയമനിർമ്മാണത്തിനായി പ്രത്യേക നിയമസഭാ സമ്മേളനം ഇന്നും നാളെയും ചേരും ബില്ലിന്റെ കരട് തയ്യാറാക്കുന്നതിനായി മന്ത്രിമാരുൾപ്പെട്ട പ്രത്യേക സമിതിയെ നേരത്തെ രൂപീകരിച്ചിരുന്നു ബിൽ പാസാക്കി ഗവർണർ കയക്കുമെന്നും ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ രാജ്ഭവന് മുന്നിൽ സമരമിരിക്കുമെന്നാണ് മമത അറിയിച്ചത് സൗദി അറേബ്യയിൽ ചൈനീസ് ഭാഷാ പഠനം പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി രാജ്യത്തെ പൊതുവിദ്യാലയങ്ങളിൽ ചൈനീസ് ഭാഷ പഠിപ്പിക്കാൻ പുതിയ അധ്യയന വർഷാരംഭത്തിൽ ഒരു കൂട്ടം അധ്യാപകർ ചൈനയിൽ നിന്നും സൗദിയിലെത്തി വനിതകളും പുരുഷന്മാരും ഉൾപ്പെട്ട അധ്യാപകർക്ക് തബൂക്ക് വിദ്യാഭ്യാസ കാര്യാലയമാണ് സ്വീകരണം ഒരുക്കിയത് ഗാസയിൽ പോളിയോ വാക്സിനേഷൻ യജ്ഞത്തിന് തുടക്കം ആറ് ലക്ഷത്തി നാല്പതിനായിരം കുട്ടികൾക്ക് വാക്സിൻ നൽകും പന്ത്രണ്ട് ലക്ഷത്തിലേറെ ഡോസ് വാക്സിൻ ഇതിനകം എത്തിച്ചെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു വാക്സിനേഷനായി ദിവസവും എട്ട് മണിക്കൂർ നേരത്തേക്ക് വെടിനിർത്താൻ ധാരണയായി ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഗാസിയിൽ പോളിയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വലിയ ആശങ്കകൾക്ക് ഇടയാക്കിയിരുന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത്